ചേർന്ന് പറ. ശരി സാർ. ജോയി പറയുന്ന പോലെ, ഐ ആം ബാലചന്ദ്രൻ. ഇന്നലെ രാത്രി ഫോൺ ചെയ്തിരുന്നു. നീ അപ്പുറത്തെ മുറിയിലേക്ക് പോയിക്കോളൂ. എടാ കഴിവുള്ള മോനെ, കാറി കയറിപ്പോ തുടങ്ങിയ നിന്റെ ഒരു ഷൈനിങ്ങും ഓരോ കൽപ്പനകളും. ഞാനാരാണ്? നിന്റെ ഡ്രൈവറോ? നീ ചില ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാരോട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് കാണിച്ചു തന്നാ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? ക്യാപ് കൂടെ വെച്ച സ്റ്റൈലായിരിക്കും. പിന്നെ ആ ഒരുപാട് യാത്ര ചെയ്തൊന്നല്ലേ, ഭാഗ്യം ഒന്ന് റെസ്റ്റ് എടുക്ക. അല്ല, ഭാഗ്യത്തിന് ഒറ്റയ്ക്കിരിക്കാൻ പേടി കാണും, അതുകൊണ്ട് ഞാനും കൂടെ കൂടി ഇരിക്കാം. ഏയ്, ഭാഗ്യത്തിന് തനിച്ചിരിക്കാൻ ഒരു പേടിയില്ല. ഉണ്ടോ ഭാഗ്യം? ഇല്ല. ഭാഗ്യൊന്ന് കുളിച്ച് ഫ്രഷാകും, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ഒരു പെണ്ണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മൾ പുറത്തു പോകുന്നത് ശരിയാണോ? ഇവിടെ സ്പ്രേ കിട്ടുമോ? അയ്യോ, എന്നായിരുന്നു നേരത്തെ പറയാൻ പാടില്ലായിരുന്നു? നമുക്ക് പോരുന്ന വഴിക്ക് വാങ്ങിക്കാമായിരുന്നല്ലോ. മൂന്നാറിൽ എവിടുന്ന സ്പ്രേ കിട്ടുന്നത്? ആ പിന്നെ വേണമെങ്കിൽ ഒരു 3-4 kg തേയില വാങ്ങിച്ചോട്ട് തരാം. എന്നാ പിന്നെ കുളിച്ച് റെഡിയായി, നല്ല ഫ്രഷായി, നല്ല മൂടൊക്കെ ആയിട്ടിരിക്കെ. ആ പിന്നെ കഥയിൽ നന്നായിട്ട് കുട്ടിയിട്ടോണെ. അവിടെ അമ്മയുടെ ഒരു സ്പ്രേ. എടാ, ഇവിടെ കണ്ടിട്ട് പോലെ ഡാമേജ് പാർട്ടിയാണെന്ന് തോന്നുന്നല്ലോ. പിന്നെ ചുമ്മാ നോക്കൂ. എടാളിയാ, നീ റിസപ്ഷനിലെ റൂം ചോദിച്ചപ്പോ അവർക്ക് വല്ല സംശയം തോന്നിയോ? ഏ, ഇവളെ കണ്ട ആരെങ്കിലും പറയോ മറ്റേ കേസാണെന്ന്? അതിനല്ലേ അരിയൻ കാഞ്ചീപുരം ഒക്കെ പുതപ്പിച്ച് ഈയിടെ കല്യാണം കഴിഞ്ഞു വരുന്ന നവോധുവിനെ മാതിരി അവളെ അണിയെ ചുരുക്കി കൊണ്ടുവന്നവ. ആ പിന്നെ കാഞ്ചീപുരത്തിന്റെ 50% മറക്കല്ലേ. ആകെ തരാളേ, ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് നമ്മവനെ ഇവിടെ പോയിട്ട്. അയ്യോ, ഭാഗ്യത്തിന് ഇവിടെ ഒറ്റക്കിട്ടോ. അറിയാൻ വെക്കും, ഭാഗ്യാരൊക്കെ ഞാൻ നോക്കിക്കോളാം. അതൊക്കെ അങ്ങ് മനസ്സിലിരിക്കുന്ന, നമുക്ക് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് അമ്മാവന്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട്. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. വരണം വരണം വരണം. നിങ്ങളെ കണ്ടില്ലല്ലോ, ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു. അല്ല, അങ്കിളിന്റെ ഈ പ്രായവും ഗാർഡനിങ്ങും തമ്മിൽ എങ്ങനെ ഒത്തുപോകുന്നു എന്നാണ് എന്റെ സംശയം. സെൽഫ് കുക്കിംഗ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ സെൽഫ് ഗാർഡനിങ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോ അങ്കിളിന്റെ എല്ലാ കാര്യങ്ങളും സെൽഫായിട്ടായിരിക്കും. അവര് ഒറ്റയ്ക്ക് പോ. വീട്ടിൽ അളിയനും പത്മാവതിക്കും ഒക്കെ സുഖം തന്നെയാണല്ലോ അല്ലേ? എന്താണോ സുഖമല്ലേ? നീ എന്ത് പണിയായി കാണിച്ചത്? ഇത് പാൻ ഷർട്ട് ഒക്കെ ആകെ കാണുന്നല്ലോ. അല്ല, സാറ് വല്ലപ്പോഴല്ലേ കുളിക്കാറുള്ളൂ, ഒന്ന് കുളിപ്പിച്ച് അകത്തേക്ക് എന്നാന്ന് കരുതി. അല്ല, എന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി? അല്ല, ഞങ്ങളിവിടെ ടി വി ഒരു പെൺ ഇവനിവിടെ ആരോ കാണാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ. ഓ, പാച്ചുവും ഗോവാലും ആണല്ലോ. അതെ, വാ അകത്തേക്ക് വാ. ഒന്ന് നിന്നടാ. ഒരാളിയാ, പോണ്ടേ? പണം മുടക്കി ഒന്നിനെ അവിടെ കൊണ്ടുവച്ചിട്ട് ടൈം വേസ്റ്റ് ചെയ്യണോ? ഒന്ന് ചുമ്മാ ഇരിയടാ, നിന്നെ ഒന്ന് കുടുംബത്തെ കയറ്റാൻ കൊണ്ടുവരല്ലോ. മാ തുറന്ന അലവലാതി വർത്താനേ വരൂ. എല്ലാവരുടെ മുമ്പിൽ വെച്ചെന്നെ ചമ്മിച്ചാണുണ്ടല്ലോ. നിന്റെ ഒരു സ്ഥിരം പതിവാ. ഒരു പുണ്യാളം വന്നേക്കണം, ചേട്ട് വലിക്കില്ല, മദ്യപിക്കില്ല, എല്ലാത്തിനും കൂടി ഒന്ന് മതിയല്ലോ. ജെഞ്ചിനാട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റ്. അങ്ങനെ വഴിക്ക് വാടാ മോനെ.
ഡ്രസ്സിംഗ് നന്നായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ, നല്ല സെലക്ഷൻ. ഒരു ഫാഷൻ പരേഡ് നടത്തിയ ഫസ്റ്റ് പ്രൈസ് ഷുവറാ അല്ലേ? അതെ, ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ബോംബെ പോയപ്പോ എടുത്തതാ. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ഞാൻ പറഞ്ഞതേ ബാലേട്ടന്റെ ഡ്രസ്സിന്റെ കാര്യമാ. ഞാൻ പറഞ്ഞത് എന്റെ ഡ്രസ്സിന്റെ കാര്യമാ. അല്ല, ബാലേട്ട ഒരു ദിവസം എത്ര ഡ്രസ്സ് മാറും? 50. നീ പോയി ചായ എടുത്തോ. എത്ര സുന്ദരിയായ ഒരു പെൺകുട്ടി. എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം ഒരുമിച്ച് കൊടുക്കില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. വിധി അങ്ങനെയായിപ്പോയി. അല്ലെങ്കിൽ നിസ്സാരമായ ഒരു കാർ ആക്സിഡന്റിൽ അവളുടെ കാല് നഷ്ടപ്പെടുമായിരുന്നു. അച്ഛന്റെ കൊളസ്ട്രോളും അമ്മയുടെ ഡയബറ്റീസും ഇങ്ങനെ കോമ്പറ്റീഷൻ മൂടി പോകും. ആ ബാലേട്ട, ആ ഡോക്ടറെ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ഒന്ന് കയറിയിട്ട് പോണേ. ആലോചിക്കാം. മേ ഐ കം ഇൻ സർ? നിങ്ങക്ക് പ്രഷർ അല്പം കൂടുതലാണെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു എനിക്ക് പ്രഷർ കൂടുതലാണെന്ന്? അല്ല, നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് കാണിച്ച ഗോഷ്ടികളില്ലേ, അതെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരുടെ ലക്ഷണമാണ്. ഇത് മൂത്തുമൂത്താണ് മറ്റവനായിരുന്നത്. ഞാനിവിടെ ഉണ്ടേ. കണ്ടു, നിങ്ങൾ വരുന്നതും കണ്ടു. പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? തന്നെ ഈയിടെയായിട്ട് ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ ഭയങ്കര ബിസിയല്ലേ. അല്ല, നേരിട്ട് കാണുന്നില്ലെങ്കിലും ഈ ബട്ടർഫ്ലൈ തന്നെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും പറയാറുണ്ട്. എന്താ ബോറടിക്കുന്നുണ്ടോ? ഇല്ല, വളരെ ഹാപ്പിയാണ്. പട്ടത്തുറാണി പാർക്കുമ്പോ വെറ്റിക്കു താനന എന്ന വേണ്ടും നില്ലുങ്കൾ. അളിയ, അവള് നമ്മളെ വെട്ടിച്ച് സായിപ്പിനെ അഡ്ജസ്റ്റ് ചെയ്തെന്നാ തോന്നുന്നത്. അണ്ണ, റൂം മാറിപ്പോയി. ഇത് 69. സോറി മാഡം, യു ആർ 68 ആൻഡ് വി ആർ 69. സോറി മാഡം. അല്ല, ഇപ്പൊ ഞാൻ എന്തോ ഒന്ന് പറയാനാ. കൊഴഞ്ഞു, ആ കൊഴഞ്ഞു എന്ന് പറഞ്ഞാ മതിയല്ലോ. റൂം മാറിപ്പോയതാ. താങ്ക് യു. അടി കിട്ടായിരുന്നു ആരുടെ ഭാഗ്യമോ. അണ്ണാ, മലാമ്മയെ കിട്ടൂ? 6868. ദൈവമേ, മൂടും കളഞ്ഞു. നിന്നോട് ആരടി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞത്? പിന്നെ എത്ര നേരം വെച്ചാ കാത്തിരിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞു നേരത്തെ പോരാമെന്ന്. അണ്ണൻ ചൂടാകണ, ഒന്ന് കുളിപ്പിച്ചെടുത്താ പോരെ. ഉച്ച വാരടക്കണ്ട കേട്ടോ. നീ ഒരു കാര്യം ചെയ്, നമ്മുടെ മുറി പോരി, ഞാനങ്ങ് വന്നേക്കാം. എന്തോ, നീ ആ വട്ടൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എന്നെ കൊന്നതും പോരാ. ഞാൻ അപ്പുറത്തെ മുറി പോയിരിക്കണമെന്നോ? അണ്ണാ, താഴെ നല്ല ഫസ്റ്റ് ക്ലാസ് ബാറുണ്ട്. അണ്ണനോടെ സ്മാളൊക്കെ അടിച്ച് ഒന്ന് ചൂടാക്കി, ഞാനങ്ങ് വന്നേക്കാം. പിന്നെ പള്ളി പറഞ്ഞാ മതി. അവിടെ പോയി ഇത്രയും സമയം വെറുതെ കളഞ്ഞതിന് നിനക്കൊരു പണിഷ്മെന്റ്. പോടാ, ഒരു പോക്കിരുന്ന പറഞ്ഞല്ലോ. നിന്റെ കാര്യം ഞാൻ പറയാടാ പ്രത്യേകം. ചെല്ലടാ. പ്രപഞ്ച സൗന്ദര്യം മുഴുവനും വാരിക്കോരിയെടുത്താണ് ഈശ്വരൻ ഭാഗ്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്.
കുട്ടിയെ കണ്ടില്ലേ? ഭൂമിയുടെ സൗന്ദര്യം മുഴുവനും ഭാഗ്യത്തിന്റെ ഈ കണ്ണുകളിൽ ആവാഹിച്ചെടുത്തിരിക്കുകയല്ലേ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയുമായി ബന്ധപ്പെടാൻ പോകുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, അവനുണ്ടല്ലോ ആ കള്ള റാസ്കൽ ബാലൻ, അവൻ പറയാൻ പോകുന്ന വാചകങ്ങളാണ്. ഏത് പെണ്ണിന്റെ അടുത്ത് എന്നാലും ഇത് തന്നെ അവൻ വെച്ച് കാച്ചു. മാതാവുമായിരിക്കല്ലേ, ഒരു വൈകി പോയാലാവ്. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു എങ്ങനെയുണ്ട്? ആ ചെല്ലയല്ലേ, അവളവിടെ കാത്തിരുന്ന് വിഷമിക്കുമായിരിക്കും. ആ പിന്നെ ഒരു നല്ല വഴിക്ക് മുമ്പ് പുറകെ വിളിക്കാതെടാ, കാലമാടാ. എടോ അതിനേക്കാളും നല്ല കാര്യം പറയാൻ വേണ്ടിട്ടാ. എടാ ഞാൻ അവളെ കാശ്മീർ കൊണ്ടുപോയിക്കോളാം, സാരി വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ ഒരു കാറ്റ് കാറ്റിട്ടുണ്ട്. നീ അത് കൊണ്ടുപോയല്ല സിംഗപ്പൂറോ ഹോങ്കോങ്ങോ എന്നൊക്കെ തട്ടി വിട്ടോണം, എന്നാലേ ഭിങ് ഭിങ്ങിന് നന്നായി വരുള്ളൂ. അന്നാറക്കന്നനെ മരം കയറാൻ പഠിപ്പിക്കണോടാ. ഞാൻ അവളെ ഹോങ്കോങ്ങിലല്ല കോലാലം പൂരി കൊണ്ടുപോകും. എടാ നീ കൊള്ളാലോ. ആഹാ
കഥകളി.